ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പം നമ്മൾ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ, അതായത് നമ്മുടെ തേർഡ് ചാപ്റ്ററാണ് ഏഴാം ക്ലാസ്സിൻ്റെ. അപ്പം ട്രയാങ്കിൾസിൻ്റെ പേജ് നമ്പർ 56 മുതലുള്ള പ്രോബ്ലംസാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോബ്ലംസ് അല്ല, അത് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുമായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ട്രയാങ്കിളിൻ്റെ പലതരത്തിലുള്ള മെഷർമെൻറ്റുകൾ വെച്ചിട്ട് എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് വരച്ചെടുക്കാം എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു. സൈഡ്സ് ആൻഡ് ആംഗിൾസ് പേജ് നമ്പർ 56 നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ്. അപ്പം സൈഡ്സും ആംഗിൾസും എന്ന് വെച്ചെന്നാൽ രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തരും, എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കണം. അതാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഓരോ ട്രയാങ്കിൾസും അങ്ങനെ വരച്ച് നോക്കാം. അപ്പം സിമ്പിളാണ്, അപ്പം നിങ്ങൾ ഓർക്കും മൂന്നാമത്തെ സൈഡ് എങ്ങനെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡ് വരച്ചിട്ട് അതിലെ ഒരു ആംഗിൾ എടുത്ത് അതിൻ്റെ അടുത്ത അളവിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ച് കഴിയുമ്പം നമുക്ക് അവിടുന്ന് തന്നെ മൂന്നാമത്തെ സൈഡ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 sides 4 centimeter and 8 centimeter and the angle between them is 60 degrees. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഈ 4 centimeter ഉള്ള ഒരു ബേസ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ആംഗിൾ എടുക്കണം, കാരണം ഈ 4 centimeter എയ്റ്റ് സെൻറ്റിമീറ്ററും നമ്മൾ എടുക്കുന്നതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് 60 degrees വരേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ 4 centimeter നീളത്തിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് 4 centimeter ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 centimeter 8 centimeter അപ്പോൾ 8 centimeter വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 60 degrees എടുക്കണം. ഓക്കെ, 60 degrees അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, കാരണം പക്ഷേ ആ പോയിന്റിൽ നിന്ന് തന്നെയായിരിക്കണം നമ്മൾ 8 centimeter അളന്നെടുക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 60 degrees ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടർ ഇതേപോലെ ഇവിടെ വെച്ചു, ദെൻ 60 degrees 0 ഇങ്ങോട്ടാണ് ലൈൻ വരുന്നത്. സോ 0 10 20 30 40 50 60. അപ്പം 60 എന്നുള്ള പോയിന്റ് ഇവിടെ വരും. അപ്പം ആംഗിൾ വരുമ്പം ഇതേ രീതിയിൽ വരും, പക്ഷേ നമുക്ക് എന്താണ് ആംഗിൾ മാത്രം മതിയോ, പോരാ, നമുക്കിത് 8 centimeter നീളമായിരിക്കണം കറക്റ്റ് വരുന്നത്. അത് നമുക്ക് കോമ്പസിൽ ആർച്ചെടുത്ത് വരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ ആംഗിൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ വരച്ചാലും നമുക്ക് കിട്ടും, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ 60 degrees പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ 8 centimeter ആണ് നമ്മൾ അടുത്തടുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ 8 centimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലിൽ നമ്മളിങ്ങനെ എടുത്താലും ഓക്കെയാണ്, മനസ്സിലായല്ലോ അല്ലേ. അതായത് ആർക്കെടുക്കേണ്ട കാര്യമില്ല, ആർക്കെടുത്താലും കുഴപ്പമൊന്നുമില്ല, ആർക്കെടുത്ത് അവിടെ വരച്ചിട്ട് ഈ പോയിന്റിൽ കൂടെ 60 degrees കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ലൈൻ വരയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചപ്പോൾ ഇത് 8 centimeter ആണ്, 8 centimeter. ദെൻ ഇതിനിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി എടുക്കണം, എത്ര ഡിഗ്രിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 60 degrees ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് അടുത്ത തേർഡ് സൈഡ് നമുക്ക് കിട്ടും. തേർഡ് സൈഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഈ 8 centimeter ഈ മേളത്തെ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ 4 centimeter ഇവിടുത്തെ റൈറ്റ് സൈഡിലെ പോയിന്റിലേക്ക് നമ്മൾ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് സൈഡും ആകും, നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രയാങ്കിളും കിട്ടും. അപ്പം നമുക്കൊന്നൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് ഇതേപോലെ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിനൊരു പ്രത്യേകതയുണ്ട്. എന്താ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് ഈ റൈറ്റ് സൈഡ് നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സാക്ട്ലി 90 degrees ആണ്. അപ്പോൾ ഇതൊരു 90 degrees ട്രയാങ്കിൾ കിട്ടി. അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നിട്ട് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് തേർഡ് സൈഡ്, തേർഡ് സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം നിങ്ങളിങ്ങനെ വരച്ചിരിക്കുന്ന ആ സ്കേ ആ ലൈനിൻ്റെ അളവ് നിങ്ങൾ കറക്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ടീച്ചറിന് ഇവിടെ 7 centimeter കിട്ടുന്നത്, കറക്റ്റ് 6.9 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അളന്ന് നോക്കി തേർഡ് സൈഡിൻ്റെ അളവും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 90 degrees ഇത് 60 degrees ആണെങ്കിൽ ദൻ ഈ ആംഗിൾ എത്രയായിരിക്കും,
തേർട്ടി ഡിഗ്രി ആയിരിക്കും അല്ലേ, കാരണം ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമം 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, ഇത് 90 ഡിഗ്രിയാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 30 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഇവിടുത്തെ ഈ ട്രയാങ്കിളിന് വേറൊരു പ്രത്യേകത വന്നത്, ഇത് 4 സെൻറ്റിമീറ്ററും ഇത് അതിൻ്റെ ട്വൈസ് ആണ് എടുത്തത് അല്ലേ. അപ്പം 4 ൻ്റെ ട്വൈസ് ആണ് 8 എടുത്തത്. ഈ ട്രയാങ്കിളിനൊരു പ്രത്യേകതയുണ്ട്, അതായത് നമ്മളിവിടെ 4 സെൻറ്റിമീറ്ററും അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ 8 സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിൻ്റെ ഇടയിൽ ആംഗിൾ 60 ഡിഗ്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളിവിടെ ഒരു മെഷർമെൻ്റ് എടുത്ത് അതിൻ്റെ ട്വൈസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇടയ്ക്ക് 60 ഡിഗ്രി തന്നെ ആംഗിൾ, അതായത് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിൾ നമുക്ക് സെറ്റ് സ്ക്വയർ നമ്മുടെ ഈ ജിയോമെട്രിക്കൽ ബോക്സിനകത്ത് തന്നെയുണ്ട്. അപ്പം ഇതാണല്ലേ നമ്മുടെ സെറ്റ് സ്ക്വയർ, ഈ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. ഈ സെറ്റ് സ്ക്വയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവിടെ നോക്കിയേ, അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിൽ ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, അതായത് ഇത് 90 ഡിഗ്രിയാണ് വരുന്നത്, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം ഈ 60 ഡിഗ്രി വരുന്നതിൻ്റെ താഴെയുള്ള ഈ ലെങ്തും എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പം ഇതിൻ്റെ ഇരട്ടിയാണ് ഇതെന്നാണ് പറയുന്നത്, നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ സെറ്റ് സ്ക്വയർ നിങ്ങൾ എടുത്തിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി അതിനെ. അപ്പം ഇങ്ങനെ നോക്കണം, ഇതിനകത്ത് 90 ഡിഗ്രി വരുന്നത് നമുക്കറിയാം, ഇതിനകത്ത് ഇതാണ്, അതായത് ഈ ഒരു പോർഷനാണ് 90 ഡിഗ്രി വരുന്നത്, ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 90 ഡിഗ്രി വരുന്നതല്ല, ഈ 60 ഡിഗ്രി വരുന്നത്, കാരണം നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ. 60 ഡിഗ്രി വരുന്നതിൻ്റെ താഴ്ഭാഗത്തുള്ളതിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ അടുത്ത സൈഡ് വരുന്നത്. അപ്പോൾ 60 ഡിഗ്രി ഇതാണ് വരുന്നത്. അപ്പം ഇവിടുത്തതിൻ്റെ ഈ മെഷർമെൻറ്റിൻ്റെ നേരെ ഇരട്ടിയാണ് ഈ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ആംഗിൾ 60 ഡിഗ്രി എടുക്കുമ്പോഴാണ് തേർഡ് സൈഡിൻ്റെ അവിടെ റൈറ്റ് ആംഗിളായിട്ട് വരുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ വേറൊരു ഫിഗർ നമ്മൾ വരച്ച് നോക്കിയാലും ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 4 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് നമുക്ക് 5 സെൻറ്റിമീറ്ററും പിന്നെ ഇവിടെ 10 സെൻറ്റിമീറ്ററും എടുത്ത് നോക്കാം. അപ്പോഴും നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നെയാണോ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 60 ഡിഗ്രിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം പ്രൊട്രാക്ടർ വെച്ചു, 60 ഡിഗ്രി നമ്മൾ 60 ഡിഗ്രി നോക്കിയപ്പം 60 ഡിഗ്രി ഇവിടെ ആണ്. അപ്പോൾ നമ്മളവിടെ ഒരു പോയിൻ്റ് കൊടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ടത് ഈ 5 ൻ്റെ ട്വൈസ് ഇരട്ടിയാണ്. അപ്പോൾ 10 വരണം, അതുപോലെ തന്നെ ആ 60 ഡിഗ്രി കൂടെ പാസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്കത് കിട്ടും. യെസ്, അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പോൾ ഇവിടെ 60 ഡിഗ്രി എന്ന് എഴുതുക, ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്നും എഴുതുക. ഇനി നമ്മളിവിടുന്ന് തേർഡ് സൈഡ് വരയ്ക്കുകയാണ് താഴോട്ട്. യെസ്, നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നോക്കിയേ, ഇതും എന്ത് തന്നെയാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, യെസ് കറക്റ്റ് 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ട്രയാംഗിളിൻ്റെ പ്രത്യേകത, മനസ്സിലായോ. അതായത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലെ ആംഗിളും തരുമ്പം അതിലെ ഒരു സൈഡിൻ്റെ ഇരട്ടിയാണ് അടുത്ത സൈഡ് എന്ന് തന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ നമുക്ക് കിട്ടുന്ന അടുത്ത ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ കിട്ടുന്നത് നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ നമുക്കവിടെ ഫോം ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ ഈ സെറ്റ് സ്ക്വയറിലാണ് 3 ഡിഫറെൻറ്റ് സൈഡ്സ് വരുന്നത്. അടുത്ത് മറ്റേ സെറ്റ് സ്ക്വയറിലെ പ്രത്യേകത എന്താ, ഇവിടെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ആ സെറ്റ് സ്ക്വയർ അല്ല നമ്മൾ ഇവിടെ ഈ 3 ഡിഫറെൻറ്റ് സൈഡ്സ് വരുന്ന സെറ്റ് സ്ക്വയറിനകത്ത് ഇതാണ് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൻ്റെ ഇരട്ടി ആയിരിക്കും ഈ സൈഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയും വരുമ്പം ഉറപ്പായിട്ടും അതൊരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ട്രയാംഗിൾ വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 58 നമുക്ക് വേറൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലാതെ ഇത് വേറൊരു ടൈപ്പാണ്. അതായത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിളുമാണ് തന്നിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ട്രയാംഗിളിൽ
സിക്സ് സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ അല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് പോയിന്റിലുള്ള ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാംഗിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടല്ലോ മെഷർമെൻറ്റ്, 6 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ, റൈറ്റ് സൈഡിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 6 സെൻറ്റിമീറ്റർ ഉള്ള ലൈനാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 സെൻറ്റിമീറ്റർ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടീച്ചർ ഇത് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ ടീച്ചർ ഇതേപോലെ 4 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ആർക്ക് വരച്ചു. അപ്പോൾ ഇതാണ് 4 സെൻറ്റിമീറ്റർ വരുന്നത്. ഇച്ചിരി വലുതായിട്ട് തന്നെ വരച്ചു, കാരണം നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരച്ചു. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് 30 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. റൈറ്റ് സൈഡിൽ നിന്ന് 30 ഡിഗ്രി നമ്മൾ കോമ്പസ് ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 30 ഡിഗ്രി വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളിതിനെ വരയ്ക്കുമ്പം, ഇപ്പം ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത്, അപ്പോൾ ഈ ആർക്കിലെ എല്ലാ പോയിൻറ്സിൻ്റെയും പ്രത്യേകത എന്താ, ഈ പോയിൻറ്റിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ദൂരെയാണ് ഇതെല്ലാം ഉള്ളത്. ക്ലിയറായോ? അതായത് ഇപ്പം നമ്മൾ ഈ ഈ പോയിൻ്റ്, ഈ പോയിൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ആർക്കിൻ്റെ ഏതൊരു പോയിൻറ്റിലേക്കും ഉള്ള ദൂരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. കണ്ടോ? അപ്പം ഇങ്ങനെ വന്നാലും 4 സെൻറ്റിമീറ്റർ ആണ്, ഈ ആർക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഒക്കെ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഈ 30 ഡിഗ്രി ആയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പം നമുക്ക് ആദ്യം തന്നെ ഈ ആർക്കിലെ ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ട്. അതായത് ഈ ആർക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ നോക്കിക്കാം ടീച്ചർ, ഈ ആർക്കിൻ്റെ ഇവിടുത്തെ പോയിൻ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയാണ്, 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. യെസ്, അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി വന്നു, ഇത് 30 ഡിഗ്രി ആണ്, അതുപോലെ തന്നെ ഇത് 4 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ട്രയാംഗിൾ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി ഒന്ന് നോക്കിയാൽ ഈ ഒറ്റ ട്രയാംഗിൾ മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ അല്ല, കാരണം ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഇതൊരു ട്രയാംഗിളാണ്, ഈ മെഷർമെൻറ്റിലുള്ള ഒരു ട്രയാംഗിളാണ് ഇത്. പക്ഷേ ഇതിനകത്ത് ടീച്ചർ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ 30 ഡിഗ്രിയിൽ കണക്ട് ചെയ്ത് കഴിയുമ്പം 30 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഈ ആർക്കയിൽ വരുന്ന മറ്റൊരു പോയിൻറ്റും കൂടി ഉണ്ട്. ടീച്ചർ വേറൊരു മഷ വെച്ച് വരച്ച് കാണിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു പോയിൻ്റ്, ഇപ്പോൾ ഇത് വരുന്നത് 30 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങോട്ട് വരും കേട്ടോ, അതായത് ഇത് കണ്ടോ, ഇത് 30 ഡിഗ്രിയുടെ പോയിൻ്റ്. ഇനി ഈ പോയിൻറ്റിൽ നിന്ന് ഈ ആർക്കിൽ എങ്ങോട്ട് വരച്ചാലും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും എന്ത് തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ ആണ് കണ്ടോ. അപ്പം നോക്കിയേ, അപ്പോൾ ഈ ഒരു ആദ്യം നമ്മൾ വരച്ചത് ഇത്. അപ്പോൾ ഇതൊരു ട്രയാംഗിളാണ്, ഇതൊരു ട്രയാംഗിളാണ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് വെച്ച് നമുക്ക് വരയ്ക്കാവുന്ന ഒരു ട്രയാംഗിളാണ് ഇത്. ഇനി ആ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാവുന്ന മറ്റൊരു ട്രയാംഗിളാണ് ടീച്ചർ ഇപ്പോൾ ഈ ഗ്രീൻ വെച്ച് വരച്ചിരിക്കുന്ന ഈ ട്രയാംഗിൾ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇത്, ഇത്, ഇത് 6 സെൻറ്റിമീറ്റർ, ദെൻ 30 ഡിഗ്രി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 4 സെൻറ്റിമീറ്ററും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ ട്രയാംഗിൾ വരയ്ക്കാം. നമ്മുടെ പേജ് നമ്പർ 58-ലും 59-ലും ആയിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ട്രയാംഗിളും ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വരച്ച് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റിയെന്ന്. കാരണം നമ്മൾ ഇവിടുന്ന് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് വരച്ചപ്പം ആ ആർക്കിൽ രണ്ട് അതായത് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ആർക്കിൻ്റെ ഏതൊരു പോയിൻറ്റും 4 സെൻറ്റിമീറ്ററാണ്, ഈ പോയിൻ്റിൽ നിന്ന് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ എവിടെ വന്നാലും ഓക്കെയാണ്, പക്ഷേ നമുക്ക് 30 ഡിഗ്രി എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ 30 ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും നമുക്ക് ഈ അളവിലുള്ള രണ്ട് ട്രയാംഗിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയുന്നത്, നമ്മളിവിടെ ഇപ്പം 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും അല്ലേ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് ട്രയാംഗിൾ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പം നമുക്ക് അതും കൂടി ഒന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ 0-ൽ നിന്ന് 6-ലേക്ക് വരച്ചു. അപ്പം 6 സെൻറ്റിമീറ്റർ എടുത്തു. ദെൻ അടുത്തത് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് 4 സെൻറ്റിമീറ്ററിന് സ്ഥാനത്ത് 3 സെൻറ്റിമീറ്റർ എടുക്കും. ഓക്കെ, അപ്പോൾ 3 എടുത്തു. 3 എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മളൊരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, നമുക്ക് കാരണം ഇങ്ങനെ രണ്ടെണ്ണം പറ്റുമോ എന്നൊക്കെ അറിയേണ്ടത് കൊണ്ട് കുറച്ച് വലിപ്പത്തിൽ തന്നെ ആർക്ക് വരച്ചു. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് സർക്കിളായിട്ടാണ് വരച്ചിരിക്കുന്നത്. സർക്കിളായിട്ട് വരച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് നമ്മൾ 30 ഡിഗ്രി അല്ലേ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് പോകുന്നത് ഇതേപോലെ ഇതേ കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ 30 ഡിഗ്രി എടുക്കുമ്പം 30 ഡിഗ്രി എടുക്കുമ്പം നമുക്ക് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഈ ആർക്കിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത് വേറെ എവിടെയെങ്കിലും 30 ഡിഗ്രി ഈ ആർക്കിൻ്റെ എവിടെയെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല, നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒറ്റ പോയിൻ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ആയിട്ട്. ഈ ആർക്കിൻ്റെ ഒരു പോയിൻ്റിൽ മാത്രമേ ഉള്ളൂ ഈ 30 ഡിഗ്രി ഓക്കെ ആവത്തുള്ളൂ. കാരണം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സർക്കിൾ ആർക്ക് ഇങ്ങോട്ടാണ് വരുന്നത്, നമുക്ക് 30 ഡിഗ്രി കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റ് തന്നെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് ലൈൻ വരച്ചു. ഓക്കെ, കണ്ടോ, കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്ററും വന്നു, ഇത് 30 ഡിഗ്രിയും വന്നു. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ലെങ്തിൽ വരുമ്പം, ഈ ലെങ്തിൽ നമുക്ക് 2 ട്രയാങ്കിൾ വരയ്ക്കായിരുന്നു. പക്ഷേ ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് 3 സെൻറ്റിമീറ്റർ വന്നപ്പോൾ നമുക്കിതുപോലെ ഒരു ട്രയാങ്കിളാണ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഫിഗറാണ് നമുക്ക് കിട്ടിയത്. ആദ്യത്തെ നമ്മളിവിടെ ചെയ്തപ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള 2 ട്രയാങ്കിൾസ് വരയ്ക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ മാത്രമാണ് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് പേജ് നമ്പർ 60-ലാണ് ആ ഫിഗർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സർക്കിളായിട്ടൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിരിക്കുന്നത്. സർക്കിൾ ഫുള്ള് വരയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നമ്മളിവിടെ ഒരു ആർക്ക് വരച്ചിട്ടിട്ട് നമുക്കത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 60-ൽ നമുക്കൊരു 4 ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വരയ്ക്കണം. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഫിഗേഴ്സ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആ ഫിഗേഴ്സ് വരയ്ക്കുമ്പം, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ മെഷർമെൻറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നിനും ഇത്ര ഡിഗ്രീന്നും ഇത്ര സൈഡിൽനിന്നും ഒന്നും തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ആ മെഷർമെൻറ്റുകൾ ജസ്റ്റ് നമ്മൾ സ്കെയിലും പ്രൊട്രാക്ടറൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇതായിരിക്കും ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ ചിലപ്പം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ വരാം. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം ഒരു 4 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുക്കാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ അത് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ റേഷ്യോയിൽ വരുന്ന വേറെ ഫിഗേഴ്സ് എടുത്ത ലൈൻസ് എടുത്താലും നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ 2 സൈഡിൽ നിന്നും ഒരു 1.5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, 1.5 സെൻറ്റിമീറ്റർ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എടുത്തിരിക്കുന്നത് ഓർക്കുക, 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ പോയിൻ്റ് ഇട്ടിരിക്കുന്നത് 1.5, അതായത് ഇവിടെ നിങ്ങോട്ടും 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, ഇവിടെ നിങ്ങോട്ടും 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വരണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു. എന്നിട്ട് പ്രൊട്രാക്ടറിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് 35 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് 35 ഡിഗ്രി എന്ന് പറയുമ്പം 0, 10, 20, 30 ഇവിടെ വരും 35 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ പോയിൻറ്റിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചു. അതുപോലെ തന്നെ നമ്മളതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ വെച്ച് നമ്മൾ 35 ഡിഗ്രി എടുക്കണം. അപ്പോൾ ഇവിടെ 35 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിങ്ങനെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, മാർക്കർ വെച്ച് വരയ്ക്കാം. യെസ്, അപ്പോൾ ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 35 ഡിഗ്രി ഇവിടെ നിന്നും എടുത്തു, ഇവിടെ നിന്നും 35 ഡിഗ്രി എടുത്തു. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബോട്ട് ഇതിൻ്റെ താഴെ സൈഡിലേക്കും നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണം.
ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 35 ഡിഗ്രി ഇവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്തു. അപ്പം നമ്മളിങ്ങോട്ട് ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇതേപോലെ അതിൻ്റെ റൈറ്റ് സൈഡിലും പ്രൊട്രാക്ടർ വെച്ച് 35 ഡിഗ്രി നമ്മൾ എടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ 35 ഡിഗ്രി ഈ ഇവിടുന്ന് മേളിലോട്ടും ഇവിടുന്ന് മേളിലോട്ടും എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ വരും. അതുപോലെ തന്നെ 35 ഡിഗ്രി ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയും വരും. ഓക്കെ. ഇനി നമ്മൾ ഇനിയാണ് നമുക്ക് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പോയിൻ്റുകൾ കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ നമ്മൾ ആ പോയിൻ്റുകളിലേക്ക്, അതായത് നമ്മുടെ മുകളിലേക്ക് വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഈ ഏറ്റവും ടോപ്പിലെ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിൽ നിന്ന് ഇതിലേക്ക് രണ്ടിലേക്ക് നമ്മൾ ഓരോ ലൈൻസ് വരയ്ക്കണം. ഓക്കെ. അപ്പം ഇവിടെ ടീച്ചറ് ഓക്കെ ഇങ്ങനെ ലൈൻ വരച്ചു. അതുപോലെ തന്നെ ആ ഇതിൽ തന്നെ ടീച്ചർ ഇവിടെ നിന്ന് ഇങ്ങോട്ടും താഴോട്ടും, അതായത് അടുത്ത പോയിന്റിൽ നിന്ന് താഴോട്ടും വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കണം, ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും ഏകദേശം നമ്മുടെ ഇതിൻ്റെ ഒരു ആ ഫിഗറിൻ്റെ പകുതി ഭാഗമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ പോലെ തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഫിഗർ കിട്ടി. ഇതാണ് ഒന്നാമത്തെ ഫിഗർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഫിഗേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഫിഗേഴ്സ് നമുക്ക് എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് വരച്ച് നോക്കുക. ചാപ്റ്ററിനകത്തും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ പേജ് നമ്പർ 60 ഒരു ബോർഡ്സിനകത്ത് 3D ഷേപ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കി. അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള ഒത്തിരി പിക്ചേഴ്സും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.